ഗുരുപാദയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ധനഹാകാലത്തിൻ്റെ മൂന്നാം ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണല്ലോ. ഇന്ന് തിരുസഭ മാതാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം യോഹനാൻ അറിയിച്ച സുവിശേഷം 1 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന കാലമാണ് ധനഹാകാലം. പിതാവായ ദൈവമാണ് അവിടുത്തെ പറ്റി ഏറ്റവും മഹത്തായ വെളിപാട് നൽകിയത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക വിശുദ്ധ സ്നാപയോഹനാൻ ഈശോയെ പറ്റി നൽകുന്ന ചില വെളിപ്പെടുത്തലുകളാണ്. മൂന്ന് കാര്യങ്ങളാണ് സ്നാപയോഹനാൻ എടുത്തു പറയുക. ഒന്നാമതായി, അവിടുന്ന് ലോകപാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. രണ്ടാമതായി, അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവനാണ്. മൂന്നാമതായി, അവിടുന്ന് ദൈവപുത്രനാണ്. ഇവയിൽ ഒന്നാമത്തെ വെളിപാടിനെ പറ്റി നമുക്കല്പം ധ്യാനിക്കാം. ഈശോ ലോകപാപം നീക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഈശോയെ കുഞ്ഞാടായി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം ജെറുസലേം ദേവാലയത്തിൽ അനുദിനം രാവിലെയും വൈകുന്നേരവും ജനങ്ങളുടെ പാപമോചനാർത്ഥം ബലി കഴിപ്പിക്കപ്പെടുന്ന നിഷ്കളങ്കമായ കുഞ്ഞാടുകളുടെ ചിത്രമാകാം. 70 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതുവരെ ഇത്തരം ബലിയർപ്പണങ്ങൾ നടന്നിരുന്നു. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാപയോഹനാൻ പറഞ്ഞപ്പോൾ വിശുദ്ധ സ്നാപയോഹനാൻ്റെ മനസ്സിലും തെളിഞ്ഞു വന്നിരുന്ന ചിത്രം ഒരു പക്ഷേ ഇതുതന്നെയാകാം. ജെറുസലേം ദേവാലയത്തിനോ അതിൽ സേവനമനുഷ്ഠിച്ചിരുന്ന പുരോഹിതർക്കോ ബലി കഴിപ്പിക്കപ്പെട്ട ആടുകൾക്കോ മനുഷ്യരുടെ പാപമോചനം നേടാനായില്ല. എങ്കിൽ എല്ലാവരുടെയും പാപങ്ങൾ ഉന്മൂലനം ചെയ്യാൻ ഈശോയുടെ ആത്മബലി ധാരാളം മതിയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് മറ്റൊരുവൻ എന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം അപമോചനത്തിനായി കുരിശിന്മേൽ കയറുമെങ്കിൽ അത് മനസ്സിലാക്കുന്ന നിമിഷം നാം പറയും, സ്നേഹിത, ഇനി ഒരിക്കലും എൻ്റെ പാപം മൂലം നീ വേദനിക്കുകയില്ല. ഈശോയെ ലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന ആത്മശോധന ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മളുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് മനസ്സിപ്പിക്കാം. ഇനി ഒരിക്കലും പാപം ചെയ്യില്ലെന്ന് ദൃഢമായി നിശ്ചയമിടുക. എന്തെന്നാൽ നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്, നമ്മളുടെ ദുഃഖങ്ങളാണ് അവിടുന്ന് വഹിച്ചത്. ആമേൻ.